എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തിരുത്തി രാജസ്ഥാനിൽ ഭരണം തിരിച്ചുപിടിച്ച് ബി ജെ പി. 119 മണ്ഡലങ്ങളിൽ 112 ഇടത്തും ബി ജെ പി ജയിച്ചു. കോൺഗ്രസിന് 70 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. നരേന്ദ്രമോദി സർക്കാരിനുള്ള അംഗീകാരമെന്ന് മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യ ജയ്പൂരിൽ പ്രതികരിച്ചു. രാജസ്ഥാൻ മരുഭൂമിയിൽ ബി ജെ പിയുടെ തിരിച്ചുവരവ് തടയാൻ കോൺഗ്രസിന് സാധിച്ചില്ല. ഭരണ തുടർച്ചയെന്ന ഖെലോട്ടിന്റെ സ്വപ്നങ്ങളും പൊലിഞ്ഞു. 2013 സമാനമായ മുന്നേറ്റം സാധിച്ചില്ലെങ്കിലും പരാശ്രയമില്ലാതെ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുന്ന വ്യക്തമായ ഭൂരിപക്ഷം ബി ജെ പി നേടി. തുടക്കം എത്തിയ ബി ജെ പി ഒരു ഘട്ടത്തിലും പിന്നോട്ടു പോയില്ല. മാർവാദ്, മേവാർ, ഹരോത്തി, ഷെഖാവതി തുടങ്ങി 4 മേഖലകളിലും ബി ജെ പി ലീഡ് നേടി. രജപുത്ര വോട്ടുകളും ഗുജ്ജർ വോട്ടുകളും പിന്നോക്ക വോട്ടുകളും ബി ജെ പിക്ക് തിരിച്ചുവരവ് സാധ്യമാക്കി. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുൻ മുഖ്യമന്ത്രിയുമായ സച്ചിൻ പൈലറ്റ് ടോങ്കിൽ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് കടന്നു കയറി. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് സർദാർപുരയിൽ സീറ്റ് ഉറപ്പിച്ചു. ബി ജെ പിയുടെ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യ ജൽറാപട്ടണയിലും ജയമുറപ്പിച്ചു. അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള പടലപ്പിണക്കം രാജസ്ഥാനിൽ കോൺഗ്രസിന് തിരിച്ചടിയായി. മോദി തരംഗത്തിൽ ഗെഹ്ലോട്ടിന്റെ ജനകീയത വോട്ടായതുമില്ല. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.